ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബി ജെ പി ഇതര സഖ്യ രൂപീകരണത്തിന് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ തീരുമാനം. ഡൽഹിയിൽ ഉടൻ യോഗം ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകും. പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും. ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളിലും നേതൃതർക്കങ്ങളിലും തട്ടിനിന്ന ബി ജെ പി വിരുദ്ധ സഖ്യ ചർച്ചകൾ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ഡൽഹി സന്ദർശനത്തോടെയാണ് ചൂടുപിടിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായി നായിഡു നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സഖ്യത്തിനായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരാനുള്ള തീരുമാനം. തൊഴിലില്ലായ്മ, അഴിമതി, റഫേൽ, ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ജനാധിപത്യത്തിനുമെതിരായ അക്രമം എന്നീ വിഷയങ്ങളായിരിക്കും കൂട്ടായ്മയുടെ അടിസ്ഥാനം. പൊതുമിനിമം പരിപാടി രൂപീകരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ യോഗത്തിൽ ചർച്ചയാകും. Institutions of this country. All other ideas will be discussed later. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല. ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ആകും സഖ്യത്തിന് നേതൃത്വം നൽകുകയെന്ന് നേതാക്കൾ സൂചിപ്പിക്കുന്നു. കോൺഗ്രസ് പാർട്ടി as it is, if you see, main principal opposition party, we are all there. We will sit together, we will check out a program, our organization, everything we will check out. NCP നേതാവ് ശരത് പവാർ, നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള, കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് എന്നിവരുമായും നായിഡു ചർച്ച നടത്തി. ഇടതു പാർട്ടികൾ കൂട്ടായ്മയുടെ ഭാഗമാകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പ്രതിപക്ഷ ഐക്യത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ മായാവതിയും മമതാ ബാനർജിയും അടക്കമുള്ള പ്രധാന നേതാക്കളെ ഒപ്പം നിർത്തുകയെന്നതാണ് ഐക്യത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. റഫേൽ യുദ്ധവിമാനങ്ങളുടെ വിലയുടെ വിശദാംശങ്ങൾ സുപ്രീംകോടതിക്ക് കൈമാറേണ്ടെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. റഫേൽ യുദ്ധവിമാനങ്ങളുടെ വിലയും സാങ്കേതിക വിവരങ്ങളും ചോരുന്നത് ശത്രുരാജ്യങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് സർക്കാർ വാദം. റഫേൽ യുദ്ധവിമാനങ്ങളുടെ വിലയും സാങ്കേതിക വിശദാംശങ്ങളും പരിശോധിക്കാനുള്ള സുപ്രീംകോടതി തീരുമാനത്തിന് പിന്നാലെയാണ് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടെന്ന കേന്ദ്ര സർക്കാർ നിലപാട്. ഇതുവരെയും പുറത്തുവിടാതിരുന്ന വിവരങ്ങൾ 10 ദിവസത്തിനുള്ളിൽ മുദ്രവച്ച കവറിൽ കൈമാറാൻ സർക്കാരിന് കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. വില വെളിപ്പെടുത്താനാകില്ലെങ്കിൽ അക്കാര്യം വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. കോടതി ഉത്തരവിനെപ്പറ്റി അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയ ശേഷമാണ് വില വിശദാംശങ്ങൾ കൈമാറേണ്ടെന്ന തീരുമാനം. വിലയും സാങ്കേതിക വിവരങ്ങളും ചോരുന്നത് ശത്രുരാജ്യങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് വിശദീകരണം. ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമായതിനാൽ പാർലമെന്റിൽ പോലും ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ലെന്ന് കാട്ടി സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകും. അതിനിടെ കോടതിക്ക് മുദ്രവച്ച കവറിൽ കൈമാറിയ ഇടപാടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ എല്ലാ രേഖകളും ഹർജിക്കാർക്ക് നൽകില്ല. തന്ത്രപ്രധാന രേഖകൾ ഒഴികെയുള്ളവ മാത്രമേ പങ്കുവയ്ക്കൂ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ നവംബർ 14 കോടതി പരിഗണിക്കുക. ന്യൂസ് 18, ഡൽഹി. സംസ്ഥാനത്ത് 400,000+ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. സാലറി ചലഞ്ചിൽ കോടതി വിധിയെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പമാണ് ശമ്പളം വൈകുവാൻ കാരണം. 1ാം തീയതി ലഭിക്കുമായിരുന്ന ശമ്പളം 2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഈ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതലേ സംസ്ഥാനത്തുണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം, സർക്കാരിനും ധനകാര്യ വകുപ്പിനും ആ ആശയക്കുഴപ്പം കൂടുതൽ രൂക്ഷമാകുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നു. ഇപ്പോൾ കോടതി ഇടപെടലിനെ തുടർന്നുണ്ടായ പുതിയ സംഭവവികാസങ്ങൾ എന്താണ്? രഞ്ജിത്ത്, സാധാരണ സർക്കാർ ജീവനക്കാർക്ക് എല്ലാ മാസവും 1ാം തീയതി ശമ്പളം അക്കൗണ്ടിൽ എത്തും. എന്നാൽ ഇന്ന് അവരുടെ ശമ്പളം അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട അവ്യക്തതകളാണ് ഇത്തവണ ശമ്പളം മുടങ്ങാൻ പ്രധാന കാരണം. ആദ്യഘട്ടത്തിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്ന സർക്കാർ ജീവനക്കാർ സമ്മതപത്രം നൽകണം എന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇത്തരത്തിൽ ശമ്പളം നൽകാൻ തയ്യാറല്ലാത്തവർ വിസമ്മതപത്രം നൽകണം എന്നായിരുന്നു സർക്കാർ നിലപാട്. ഇതിനെതിരെ ജീവനക്കാർ കോടതിയെ സമീപിച്ചു. വിസമ്മതപത്രം ഒഴിവാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധി, പിന്നീട് ആ വിധി സുപ്രീംകോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇതനുസരിച്ച് സർക്കാർ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. 31-നായിരുന്നു ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം സർക്കാർ പുറത്തിറക്കിയത്. പക്ഷേ ഈ മാസത്തെ ശമ്പളം നൽകാനുള്ളത് തയ്യാറെടുപ്പുകൾ സർക്കാർ ധനവകുപ്പ് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ബില്ലുകൾ തിരുത്തി സ്വീകരിക്കാൻ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിലവിൽ സംവിധാനമില്ല. അതായത് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം നിലവിൽ ശമ്പളം നൽകാൻ തയ്യാറായ സർക്കാർ ജീവനക്കാർ അവർ സമ്മതപത്രം നൽകണം. ആ സമ്മതപത്രത്തോടൊപ്പം ആണ് ഇത്തവണത്തെ അവരുടെ ബില്ലുകൾ, ശമ്പള ബില്ലുകൾ തയ്യാറാക്കേണ്ടത്. ഡ്രോയിംഗ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നേരത്തെ തന്നെ ധനവകുപ്പ് നൽകി. പക്ഷേ മാസ
മാസം അവസാനം ഉണ്ടായ സുപ്രീം കോടതി വിധി വലിയ അവ്യക്തതകൾ ഉണ്ടാക്കി. ഇക്കാര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ ബില്ലുകൾ തയ്യാറാക്കി അയച്ചിരുന്നു. ആ ബില്ലുകൾ ഇനി തിരുത്തിയയക്കണം. അതിന് രണ്ട് ദിവസത്തെ കാലതാമസം കൂടി ഉണ്ടാവും. സ്വാഭാവികമായും സർക്കാർ ജീവനക്കാർക്ക് ഇനി ശമ്പളം ലഭിക്കാൻ രണ്ട് ദിവസം കൂടി എടുക്കും എന്നതാണ് നിലവിലെ സാഹചര്യം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നടപടികളെ പിന്തുണച്ച ഹൈക്കോടതി. സുപ്രീംകോടതി വിധി നടപ്പാക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നും പുനഃപരിശോധന ഹർജിയിൽ തീരുമാനമാകും വരെ സ്ത്രീ പ്രവേശനം തടയാനാകില്ലെന്നും കോടതി പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിലെ പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനമാകും വരെ സംസ്ഥാന സർക്കാരിന് കാത്തുനിൽക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സ്ത്രീ പ്രവേശനം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. സുപ്രീംകോടതി വിധി നടപ്പിലാക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. സ്ത്രീ പ്രവേശനം ശബരിമലയിൽ രക്തച്ചൊരിച്ചിലിനിടയാക്കുമെന്ന ഹർജിക്കാരന്റെ വാക്കുകൾക്ക് രക്തച്ചൊരിച്ചിലിനല്ല അത് തടയാനാണ് നിയമങ്ങളെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിയമപരമായി നിലനിൽക്കില്ലെന്ന കോടതി പരാമർശത്തെ തുടർന്ന് ഹർജി പിൻവലിച്ചു. വിഷയത്തിൽ ഹർജിക്കാരന് വേണമെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി ദുർവാശിയും മർക്കടമുഷ്ടിയും ഒഴിവാക്കണമെന്ന് BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ശബരിമല പ്രശ്നമേഖലയാണെന്ന് സർക്കാർ അനാവശ്യമായി പ്രചരിപ്പിക്കുന്നു. നിലയ്ക്കലിൽ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ശബരിമല ഒന്നാംഘട്ട പ്രക്ഷോഭം പൂർണ്ണ വിജയമാണെന്നും കൊച്ചിയിൽ ശ്രീധരൻപിള്ള പറഞ്ഞു. ഏറ്റുമുട്ടലിന്റെ പാതയിൽ നിന്ന് അദ്ദേഹം പിന്മാറണമെന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേവലം ഒരു ലാത്തിചാർജ് നടന്നതിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബരിമല വലിയ ലോ ആൻഡ് ഓർഡർ മേഖലയിലെ വലിയൊരു ഒരു അപകട മേഖലയാണെന്നുള്ള നിലയിൽ ഭരണകൂടം ആവർത്തിച്ച് പ്രചരിപ്പിച്ചു വരികയാണ്. ശബരിമല വിഷയത്തിൽ രണ്ടാംഘട്ട പ്രക്ഷോഭത്തിനായി വിപുലമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്ത് കർമ്മസമിതി. നട തുറക്കുന്ന ദിവസങ്ങളിൽ സംസ്ഥാനവ്യാപകമായി പ്രാർത്ഥനായജ്ഞങ്ങൾ നടത്തും. പ്രായപരിധി ലംഘിച്ചുള്ള സ്ത്രീ പ്രവേശനം ഒരു കാരണവശാലും അനുവദിക്കില്ല നിലപാടിലാണ് ശബരിമല കർമ്മസമിതി. സുപ്രീംകോടതിയിൽ കേസ് പരിഗണിക്കുന്ന ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾക്കാണ് ശബരിമല കർമ്മസമിതി രൂപം നൽകിയിരിക്കുന്നത്. നവംബർ 4 ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ശരണമന്ത്രഘോഷ പരിക്രമം നടത്തും. നട തുറക്കുന്ന 5 വൈകുന്നേരം 3 മുതൽ നട അടയ്ക്കുന്ന സമയം വരെയും അഖണ്ഡ നാമജപയജ്ഞം സംഘടിപ്പിക്കും. 10, 11, 12 തീയതികളിൽ 100,000 വിശ്വാസികളെ പങ്കെടുപ്പിച്ച് വിശ്വാസ സംരക്ഷണ സമ്മേളനം എല്ലാ ജില്ലകളിലും നടത്തും. ശബരിമലയിൽ ആരെയും തടയില്ലെന്ന് പ്രത്യക്ഷത്തിൽ പറയുന്ന കർമ്മസമിതി ആചാരലംഘനമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കുന്നു. പന്തളത്തിന്റെ മണ്ണിൽ നിന്ന് പോയ ഭഗവാന്റെ ആദരം, ഭഗവാന്റെ വിശ്വാസങ്ങൾ, ഭഗവാന്റെ ആചാരങ്ങൾ, അതെല്ലാം തന്നെ സംരക്ഷിക്കും. അതിന് നമ്മുടെ ഇവിടെ ഭക്തജനങ്ങളുണ്ട്, 10 crore. പ്രക്ഷോഭങ്ങൾ സമാധാനപരമായിരിക്കും. ജയിലിൽ കഴിയുന്നവർക്ക് നിയമസഹായം നൽകും. ഭക്തരെ ഭീഷണിപ്പെടുത്തി മാനസിക സമ്മർദ്ദത്തിലാക്കി ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള അടവാണ് മുഖ്യമന്ത്രി പയറ്റുന്നതെന്ന് കർമ്മസമിതി ആരോപിച്ചു. മറ്റു മതവിഭാഗങ്ങൾക്കെല്ലാം തന്നെ ഒരു സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ഈ 25, 26. പക്ഷേ ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് ഈ നാലംഗ ജഡ്ജിമാർ ഈ സ്ത്രീ പ്രവേശനം അല്ല വനിതാ പ്രവേശനം എന്നുള്ള ഒരു വിധി അവിടെ നമ്മുടെ തലയിൽ ഒരു ദുർവിധിയായിട്ട് അടിച്ചേൽപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയരെ സംഘത്തിന്റെ പ്രതിനിധി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത് പിന്തുണ അറിയിച്ചു. ഹിന്ദു സമൂഹത്തിലെ മുഴുവൻ സമുദായങ്ങളുടെയും പിന്തുണ കർമ്മസമിതിക്കുണ്ടെന്നും ഭാരവാഹികൾ അവകാശപ്പെട്ടു. ന്യൂസ് 18 കോട്ടയം. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി ഉമാഭാരതി. വിധിയിൽ കോടതി സ്വമേധയാ ഇടപെട്ടതല്ലെന്നും ആരെങ്കിലും സമീപിച്ചാൽ കോടതിക്ക് നിലപാട് വ്യക്തമാക്കേണ്ടി വരുമെന്നും ഉമാഭാരതി പറഞ്ഞു. എപ്പോൾ ക്ഷേത്രത്തിൽ പോകണമെന്നും പോകേണ്ടെന്നും സ്ത്രീകളെ ആരും ഉപദേശിക്കേണ്ടതില്ല. കോടതികൾ നടപ്പാക്കാനാകുന്ന വിധികൾ മാത്രമേ പുറപ്പെടുവിക്കാവൂ എന്ന അമിത്ഷായുടെ പരാമർശം കോടതിയെ സമീപിച്ചവരെ ഉദ്ദേശിച്ചായിരിക്കുമെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഉമാഭാരതി പറഞ്ഞു. ശബരിമല വിഷയത്തിലെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് അദ്ദേഹത്തിന്റെ വിശാല മനസ്കതയ്ക്ക് തെളിവെന്ന് AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി. KPCC നിലപാടിന് രാഹുൽ ഗാന്ധി പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും ഈ വിഷയത്തിൽ ആരും കോൺഗ്രസ് വിട്ടുപോകില്ലെന്നും ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പറഞ്ഞു. തിരുവനന്തപുരം മൺവിളയിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന് പ്രാഥമിക നിഗമനം. ഇതിന്റെ പശ്ചാത്തലത്തിൽ അഗ്നിശമന സേനയും മലിനീകരണ നിയന്ത്രണ ബോർഡും അന്വേഷണം ആരംഭിച്ചു. അടുത്തടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അട്ടിമറി സംശയം ഉണ്ടെന്ന് ഫാക്ടറി അധികൃതർ മൊഴി നൽകി.
ഫാക്ടറിയിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിലവിലുള്ള നിയമപ്രകാരമുള്ള അഗ്നിശമന സംവിധാനങ്ങളൊന്നും ഈ കെട്ടിടങ്ങളിൽ ഈ ഫാക്ടറിയിൽ ഒരുക്കിയിട്ടില്ല. ഞങ്ങളുടെ പരിശോധന ഞങ്ങൾ മനസ്സിലാക്കിയത് ചില പോർട്ടബിൾ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റലേഷൻസ് ഒന്നും ഈ കെട്ടിടത്തിലില്ല. അടുത്തടുത്ത ദിവസങ്ങളിൽ തൊഴിലാളികൾ കയറാത്ത ഗോഡൌണിൽ തീപിടുത്തമുണ്ടായതിൽ കമ്പനി അധികൃതർ സംശയം പ്രകടിപ്പിക്കുന്നു. വിശദാന്വേഷണം നടത്തണമെന്ന് ഫാമിലി പ്ലാസ്റ്റിക് അധികൃതർ ആവശ്യപ്പെട്ടു. എങ്ങനെ കത്തിയെന്നുള്ളത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഇന്ന് അസസ് ചെയ്തപ്പോ 40 കോടി. ഇത്തരം തീപിടുത്ത അന്വേഷണത്തിന് വിദഗ്ധരായ കേരളത്തിന് പുറത്തു നിന്നുള്ള ഏജൻസികളുടെ സഹായത്തോടുകൂടി വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഫയർഫോഴ്സ് മേധാവി ഹേമചന്ദ്രൻ പറഞ്ഞു. വളരെ വിശദമായ അന്വേഷണം നടത്തും. അതിന് ഡയറക്ടർ ടെക്നിക്കൽ പ്രസാദിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ നമ്മൾ ഇതുപോലെ ഹൈറിസ്ക്, ഇതിനേക്കാൾ ഹൈറിസ്ക് ഉള്ള സ്ഥാപനങ്ങളിൽ, വ്യവസായ സ്ഥാപനങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആളുകളുടെ സഹായം കൂടി, സാങ്കേതിക സഹായം കൂടി തേടും. നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധന നടക്കുകയാണ്. അനുവദനീയമല്ലാത്ത രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അന്തരീക്ഷത്തിൽ അപകടകരമായ അളവിൽ വിഷവാതകങ്ങൾ കലർന്നിട്ടുണ്ടോ എന്നുമാണ് പരിശോധിക്കുന്നത്. അനുമതി പത്രത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള റോ മെറ്റീരിയൽ ആണോ ഉപയോഗിക്കുന്നത്, അതിൽ കൂടുതലുണ്ടോ അതോ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതൊരു വയലേഷനാണ്. അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഇവരുടെ സ്റ്റോക്ക് പരിശോധിച്ചെങ്കിൽ അത് റോ മെറ്റീരിയലിൻ്റെ കൂടെ പരിശോധിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും. അഗ്നിശമന സേനയുടെ പ്രാഥമിക റിപ്പോർട്ട് നാളെ സർക്കാരിന് സമർപ്പിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മഹാപ്രളയം കഴിഞ്ഞ് വരുന്ന ആദ്യ പിറന്നാളാണ് ഇന്ന് കേരളത്തിന്. പ്രതിസന്ധികൾ ഒരു വശത്ത് തുടരുമ്പോഴും പുതിയ പിറവിയുടെ പ്രതീക്ഷകളാണ് എങ്ങും. ലോകം കേരളത്തെ നോക്കി കൈകൂപ്പിയ ഓഗസ്റ്റ്, എങ്ങും നിസ്സഹായതയുടെ നിലവിളികൾ ഉയരുമ്പോൾ മനസ്സുമരവിക്കാത്ത ഒരു ജനത അന്ന് കർമ്മനിരതമായിരുന്നു. ഒപ്പമുള്ള ഓരോ സഹജീവിക്കും വേണ്ടി നീണ്ടയാ കൈകൾ എക്കാലത്തേക്കുമുള്ള കേരളത്തിന്റെ അടയാളമാണ്. രക്ഷയുടെ പിടിവള്ളി കിട്ടാതെ മുങ്ങിത്താണവർ നിരവധി. അവരുടെ എണ്ണത്തിന്റെ 1000 മടങ്ങായിരുന്നു രക്ഷയുടെ തോണിയിൽ കയറി കരപറ്റി. വീടുകൾ, കടകൾ, വണ്ടികൾ, സ്കൂളുകൾ, വായനശാലകൾ, പിന്നെ ഒരു കണക്കിനും വഴങ്ങാത്ത 10,000 തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം. എല്ലാം നശിച്ചിഞ്ഞൊക്കെ പുതിയതാക്കണം. എവിടെയെങ്കിലും റോട്ടിലിട്ട് ഞാൻ വെച്ച് കുടിച്ചോളാം. ഞാൻ ദിവസവും അലന്തരത്താരെ വിളിച്ച് നിർത്തി കിടന്ന് നിലവിളിച്ച് പറയല്ലാണ് ജോലി. എനിക്ക് വേറെ ഒരു ജോലിയും ഇല്ല. സഹിക്കാൻ പറ്റില്ല. ആരും ചെല്ലേ അത്ര ബുദ്ധിമുട്ടായി പോയി. ഒരു സാധനം എടുക്കാനില്ല, കൊടുക്കാനുമില്ല, 5 പൈസ ഇല്ല. അപ്പോഴും നഷ്ടപ്പെടാത്ത ഒന്ന് ബാക്കിയുണ്ടായിരുന്നു, അതിരുകളില്ലാത്ത മാനവികത. ആ സമ്പാദ്യവുമായാണ് പിറവിയുടെ 63 വർഷത്തിലേക്ക് കേരളം പ്രവേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് സ്വകാര്യ ബില്ല് കൊണ്ടുവരാൻ ബിജെപിയുടെ നീക്കം. ബിജെപി എംപി രാകേഷ് സിൻഹയാണ് ബിൽ അവതരിപ്പിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ വിഷയം വീണ്ടും ആയുധമാക്കാനാണ് ബിജെപിയുടെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയോധ്യ കേസിൽ സുപ്രീംകോടതി വിധി ഉണ്ടാകില്ല എന്ന് ഉറപ്പായതോടെയാണ് ബിജെപിയുടെ പുതിയ നീക്കം. ഡിസംബറിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ ബിൽ അവതരിപ്പിക്കാനാണ് ശ്രമം. ബിജെപി എംപി രാകേഷ് സിൻഹ ബിൽ അവതരിപ്പിക്കും. അയോധ്യ കേസിൽ മാത്രമാണ് കോടതി വിധി വൈകുന്നതെന്നും ഇനിയും കാത്തിരിക്കാനാവില്ലെന്നും രാകേഷ് സിൻഹ പറഞ്ഞു. പാർലമെന്റിൽ സ്വകാര്യ ബിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്ത് എന്നത് ശ്രദ്ധേയമാകും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടും പ്രധാനപ്പെട്ടതാകും. SP, BSP, RJD, CPIM തുടങ്ങിയ പാർട്ടികളും നിലപാട് വ്യക്തമാക്കേണ്ടി വരും. എതിരാളികളെ പ്രതിരോധത്തിലാക്കി ഹിന്ദുത്വ വികാരം തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തിക്കാനാണ് BJP നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി.
മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 142 അടിയായി വർദ്ധിപ്പിക്കാൻ അനുമതി തേടി തമിഴ്നാട് സുപ്രീംകോടതിയിൽ. അണക്കെട്ട് സുരക്ഷിതമാണ്, 139 അടിയായി ജലനിരപ്പ് കുറയ്ക്കണമെന്ന ഉത്തരവ് സുപ്രീംകോടതി പിൻവലിക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടു. ജലനിരപ്പ് കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കരുത്, അണക്കെട്ടിന്റെ സുരക്ഷയിൽ ആശങ്ക ഉന്നയിച്ച് നൽകിയ ഹർജി തള്ളണമെന്നും സുപ്രീംകോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ തമിഴ്നാട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം എം മുകുന്ദന്. 500,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാളത്തിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. മലയാള സാഹിത്യ ലോകത്തെ ആധുനികതയുടെ വക്താവാണ് മയ്യഴിയുടെ സ്വന്തം എഴുത്തുകാരൻ. അരനൂറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന എഴുത്തിന്റെ വഴികളിൽ മലയാളിക്ക് പുതുവായനാനുഭവമാണ് എന്നും മുകുന്ദൻ സമ്മാനിച്ചത്. ദൈവത്തിന്റെ വികൃതികൾ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നൃത്തം, കുട നന്നാക്കുന്ന ചോയി തുടങ്ങി വായനയുടെ പുതു അനുഭവം പകർന്ന നിരവധി സൃഷ്ടികൾ എഴുത്തിന്റെ വഴിയിൽ മുകുന്ദൻ സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മുൻപ് അവാർഡ് ലഭിച്ച മഹാന്മാരുടെ പരമ്പരയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. മറ്റ് പുരസ്കാരങ്ങൾ പോലെ അല്ലല്ലോ ഇത്, നമ്മുടെ സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്. അപ്പോൾ അതിന് അത് ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലും കൃത്യമായ നിലപാടുണ്ട് എം മുകുന്ദന്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് ശബരിമലയിൽ ആഗ്രഹമെങ്കിൽ പോകട്ടെ, നമ്മൾ തടയേണ്ട ആവശ്യമില്ല. അതാണ് എന്റെ നിലപാട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, മുട്ടത്തുവർക്കി പുരസ്കാരം, വയലാർ പുരസ്കാരങ്ങളടക്കം നിരവധി അവാർഡുകളും മുകുന്ദൻ നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 96 വയസ്സിൽ 98 മാർക്കോടെ 4-ാം തരം തുല്യതാ പരീക്ഷ പാസായ കാർത്യായനി താരപരിവേഷത്തോടെ സെക്രട്ടേറിയറ്റിൽ. മുഖ്യമന്ത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിനാണ് കാർത്യായനി എത്തിയത്. അക്ഷരലക്ഷം പരീക്ഷ 100-ൽ 98 മാർക്കോടെ പാസായ ആലപ്പുഴ സ്വദേശിനി കാർത്യായനി മുഖ്യമന്ത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിനാണ് സെക്രട്ടേറിയറ്റിൽ എത്തിയത്. കവിയത്രി സുഗതകുമാരി ആവശ്യപ്പെട്ടപ്പോൾ കാർത്യായനി കവിത ചൊല്ലി. പത്താം തരം പാസ്സാകണം, കമ്പ്യൂട്ടർ പഠിക്കണം, വീട്ടുകാർ സമ്മതിച്ചാൽ കോളേജിലും പോകണമെന്നാണ് ആഗ്രഹം. മലയാളം മിഷനും സാക്ഷരതാ മിഷനും സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു സർട്ടിഫിക്കറ്റ് വിതരണം. ന്യൂസ് 18, തിരുവനന്തപുരം.